കണ്ണൂർ എന്താണ് അവിടെ കരുതി വെച്ചിരിക്കുന്നത്? കണ്ണൂരിലെ തലയെടുപ്പുള്ള മഹാമേരുവിനെ കെ പി സി അധ്യക്ഷനെ മലർത്തിയടിക്കുമോ? എം വി ജയരാജൻ എന്ന സി പി എമ്മിന്റെ കരുത്തുറ്റ നേതാവ്, ജില്ലാ സെക്രട്ടറി, കണ്ണൂരിലെ സാഹചര്യങ്ങൾ ഫെലിക്സ് വിവരിക്കും. ഫെലിക്സ്, എന്തൊക്കെയാണ് ഇപ്പോൾ തിരഞ്ഞെടുപ്പ് കഴിയുമ്പോഴുള്ള വോട്ടിംഗ് പെർസെൻറ്റേജും താഴെത്തട്ടിൽ സി പി എമ്മിന്റെ വിലയിരുത്തലുകളൊക്കെ നടക്കുമ്പോൾ ബൂത്ത് തലത്തിൽ നിന്ന് കിട്ടുന്ന റിപ്പോർട്ടുകൾ ഒക്കെ നോക്കുമ്പോൾ എൽ ഡി എഫിന്റെ പ്രതീക്ഷകൾ എങ്ങനെ? യു ഡി എഫിന്റെ തലമുതിർന്ന നേതാവിനെ എന്തായാലും വീണ്ടും അതേ രീതിയിൽ കഴിഞ്ഞ 2019 തന്നെ അതേ രീതിയിൽ തന്നെ മുന്നോട്ട് കൊണ്ടുപോകും എന്ന ഒരു വാശി കൂടി പ്രചരണ രംഗത്ത് യു ഡി എഫ് കാഴ്ചവെച്ചു. ആ രീതിയിലൊക്കെ നോക്കുമ്പോൾ കണക്കുകൾ അവസാനത്തെ എങ്ങനെ, പ്രതീക്ഷകൾ എങ്ങനെ? പ്രതീക്ഷ കണ്ണൂരിൽ അക്ഷരാർത്ഥത്തിൽ ഇഞ്ചോടിഞ്ച് പോരാട്ടം തന്നെയാണ്. പ്രവചനാതീതം തന്നെയാണ് ഇപ്പോഴത്തെ സാഹചര്യം. വോട്ടെടുപ്പ് കഴിഞ്ഞതിന് ശേഷവും ഒരു വലിയ അവകാശവാദത്തിലേക്ക് ആരും തന്നെ കടക്കുന്നില്ല. ആര് ജയിച്ചാലും, അത് എം വി ജയരാജനാണെങ്കിലും കെ സുധാകരനാണെങ്കിലും, ഒരു നേരിയ ഭൂരിപക്ഷം, ഒരു പക്ഷേ പരമാവധി പോയാൽ 20,000 വോട്ടിൻ്റെ ഭൂരിപക്ഷം മാത്രമാണ് പ്രവചിക്കുന്നത്. അതിനപ്പുറത്തേക്ക് പോകാനൊരു സാധ്യത രാഷ്ട്രീയ നിരീക്ഷകർ വിലയിരുത്തുന്നില്ല. അതായത് പാർട്ടികൾ പക്ഷേ 50,000 വോട്ടിൻ്റെയൊക്കെ ഭൂരിപക്ഷം കെ സുധാകരന് അവരുടെ ക്യാമ്പ് പ്രവചിക്കുന്നുണ്ട്. ഏതായാലും വളരെ പ്രധാനമാണ് കണ്ണൂരിലെ തിരഞ്ഞെടുപ്പ് ഫലം. പ്രത്യേകിച്ചും മുഖ്യമന്ത്രിയുടെ സ്വന്തം മണ്ഡലമാണ്, ഒപ്പം എതിർവശത്തെ കെ പി സി സി പ്രസിഡന്റിൻ്റെ മണ്ഡലമാണ്. അതുകൊണ്ട് അഭിമാന പോരാട്ടം തന്നെയാണ് ഇരു മുന്നണികളെയും സംബന്ധിച്ചിടത്തോളം. ഇതിൽ കണ്ണൂർ ലോക്സഭാ മണ്ഡലത്തിലെ നിയമസഭാ മണ്ഡലങ്ങൾ പരിശോധിക്കുമ്പോൾ ഭൂരിഭാഗവും എൽ ഡി എഫിനൊപ്പമാണ്. പ്രത്യേകിച്ചും മുഖ്യമന്ത്രിയുടെ ധർമ്മടമുണ്ട്, കെ കെ ശൈലജയുടെ മട്ടന്നൂരുണ്ട്, ഒപ്പം തന്നെ കണ്ണൂർ ലോക്സഭാ മണ്ഡലം, അഴീക്കോട്, തളിപ്പറമ്പ്, ഈ ആറും, ക്ഷമിക്കണം, ഈ അഞ്ചും എൽ ഡി എഫിനൊപ്പമാണ്. പിന്നീട് പേരാവൂരും ഇരിക്കൂറും മാത്രമാണ് യു ഡി എഫിനൊപ്പം നിൽക്കുന്നത്. പക്ഷേ ലോക്സഭയിലേക്ക് എത്തുമ്പോൾ കാര്യങ്ങൾ തിരിയും. കഴിഞ്ഞ തവണ മട്ടന്നൂരും ധർമ്മടത്തും മാത്രമാണ് എൽ ഡി എഫിന് മുന്നോട്ട് പോകാൻ കഴിഞ്ഞത്. കഴിഞ്ഞ ലോക്സഭയിൽ തളിപ്പറമ്പ് പോലെ എൽ ഡി എഫിൻ്റെ ഒരു കോട്ടയിൽ കഴിഞ്ഞ 2019 705 വോട്ടിൻ്റെ ഭൂരിപക്ഷം അന്ന് കെ സുധാകരൻ നേടിയെടുത്തു. അത് അപ്രതീക്ഷിതമാണ്. അത് ഏറ്റവും പ്രധാനപ്പെട്ട ഘടകമായി മാറുന്നത് ന്യൂനപക്ഷ വോട്ടുകളാണ്. അതിലേറ്റവും മുസ്ലിം വോട്ടുകൾ തന്നെയായിരിക്കും. ആ വോട്ടുകൾ എവിടേക്ക് പോകുന്നു എന്നതിനെ ആശ്രയിച്ചിരിക്കും. ലോക്സഭയിൽ ഒന്ന്, നിയമസഭകളിൽ മറ്റൊന്ന്, അതാണ് ജനാധിപത്യത്തിൻ്റെ മഹിമ.